നമസ്കാരം. ആസ്ഥ അക്കാഡമിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില സന്തോഷ വാർത്തകൾ ഈ സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ ചാനൽ ആസ്ഥ അക്കാഡമി എന്ന് പറയുന്ന ഈ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു വർഷം ആവാണ്. അതായത് ആസ്ഥ അക്കാഡമിക്ക് ഒരു വയസ്സാകുന്നു. 2020 May 2 ആസ്ഥ അക്കാഡമിയുടെ ആദ്യത്തെ വീഡിയോ വന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ ആസ്ഥ അക്കാഡമി ഇപ്പോൾ 50,000 പേരുള്ള ഒരു കുടുംബമായിട്ട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ 50,000 എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട നമ്പറിലോട്ട് വന്നു. നമ്മളിപ്പോൾ 50K സബ്സ്ക്രൈബേഴ്സ് ഉള്ള സാമാന്യം തെറ്റില്ലാത്ത ഒരു ചാനലായിട്ട് മാറിയിരിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് വരുമാനം കിട്ടി. കുറേ കാലം ഈ ചാനലിൽ പരസ്യമൊന്നും കൊടുത്തിരുന്നില്ല. അടുത്ത കാലത്തായിട്ടാണ് അഡ്വർടൈസ്മെൻ്റ് ഓണാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് ഒരു വരുമാനവും കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് വരുമാനം ഉദ്ദേശിച്ചിട്ടല്ല എന്ന് ഞാൻ നിങ്ങളുടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മോണിറ്ററി ബെനിഫിറ്റ് ഉദ്ദേശിച്ചിട്ടാണ് ഈ തുടങ്ങിയെങ്കിൽ ഈ ചാനൽ അധികം മുമ്പോട്ട് പോവില്ല. കാരണം ഇതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരുന്നു. 6 മാസം മുമ്പ് വരെ ഒരു 3000-4000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. വ്യൂവേഴ്സ് ഒട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ മോണിറ്ററി ബെനിഫിറ്റ് ഉദ്ദേശിച്ചിട്ടാണ് ഈ ചാനൽ തുടങ്ങിയിരുന്നതെങ്കിൽ അവിടെ നിന്ന് പോയേനെ. നിങ്ങളെ ഇൻട്രോയിൽ കാണുന്നത് പോലെയാണ് ട്രിഗേർഡ് വിത്ത് പാഷൻ. ഞാൻ ഒരു പാഷനോട് കൂടി തുടങ്ങിയ ഒരു ചാനലാണ്. അതുകൊണ്ടാണ് അത് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് ആ ഇൻട്രോ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ഇൻട്രോയാണ്. അപ്പോൾ അങ്ങനെ ആ വരുമാനം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ, എൻ്റെ വരുമാനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലല്ല. എനിക്ക് വരുമാനത്തിന് മറ്റു ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വരുമാനം വളരെ ഗുണകരമായ വിധത്തിൽ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ഒരു കാര്യം ഞാൻ നേരത്തെ തീരുമാനിച്ചു വച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സ്റ്റുഡിയോയിലല്ല, സ്റ്റുഡിയോയ്ക്ക് പുറത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണം, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ടുള്ളത് 10 മണിക്കാണ്. ആസ്ഥ അക്കാഡമിയുടെ ഓഫീസ് 10 മണിക്കാണ്, കളക്ടറേറ്റിനടുത്താണ്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു 20 കിലോമീറ്ററിനപ്പുറത്താണ്. 20-22 കിലോമീറ്ററിനപ്പുറത്ത് അടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അടൂരല്ല, അടൂരിൽ നിന്ന് കുറച്ചുകൂടെ പോകണം. അടൂർ പള്ളിക്കൽ പഞ്ചായത്ത്, 10 മണിക്കൂർ ജില്ല തന്നെയാണ് പള്ളിക്കൽ പഞ്ചായത്ത്. അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളിയാണ് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത്, ഇന്ന് കോവിഡ് ആണല്ലോ, അപ്പോൾ ആ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കെല്ലാ സപ്പോർട്ടും ചെയ്തു തന്നത് പുള്ളിയാണ്. സണ്ണി CJ എന്നാണ് ആ സുഹൃത്തിൻ്റെ പേര്. പുള്ളി ഒരു PSC അതിനൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കൂടിയാണ്. ഹിസ്റ്ററി നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ഞാൻ പഠിപ്പിക്കുന്ന പോലെയല്ല, പുള്ളി കുറേ കൂടി തമാശയൊക്കെ ചേർത്ത് ഭംഗിയായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ ആ പുള്ളി എൻ്റെ കൂടെ കുറേ കാലമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയാണ് എനിക്ക് ആ സഹായമൊക്കെ ചെയ്തു തന്നത്. ഈ അവസരത്തിൽ നമ്മൾ പുള്ളിയെ ഒന്ന് ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നിങ്ങളിപ്പോൾ കാണുന്നതെല്ലാം ആ പുള്ളിയുടെ ഒരു പിന്തുണയോടുകൂടി ചെയ്തതാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ ഇങ്ങനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ആദ്യഘട്ടത്തിൽ പുള്ളിയാണ്. ഞാൻ രക്ഷപ്പെടണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാൾ പുള്ളിയാണ്. ഞാനെന്ന് പറയുമ്പോൾ ആസ്ഥ ചാനൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ പുള്ളിയാണ്. പുള്ളി ടീച്ചറായിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അടൂരുണ്ട്, മാവേലിക്കരയുണ്ട്, പന്തളത്തുണ്ട്, ഏനാത്ത്, കടമ്പനാട്, ഇവിടെയൊക്കെ സ്ഥാപനങ്ങൾ കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട്. PSC കോച്ചിങ് സെൻ്റർ കൂടെ നടത്തുന്നുണ്ട്. കോവിഡിന് ശേഷമാണ്, ഒരു രക്ഷയില്ലാതെ മുമ്പോട്ട് പോവാണ്. ഭയങ്കര ദാരിദ്ര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, പുള്ളി ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ കുറച്ച് കാശ് ഇതിൽ നിന്ന് കിട്ടി, വരുമാനം കിട്ടി. അപ്പോൾ ആ വരുമാനം ഞാൻ പുള്ളിയുടെ വാർഡിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് പോവുക. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത്ര കാശുണ്ട്, നിങ്ങളുടെ വാർഡിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാശ് ഉപയോഗിക്കുക. നിങ്ങളൊരു 5 ഗുണഭോക്താക്കളെ കണ്ടെത്തുക. ഞാനൊരു VA ആയിട്ട് കുറച്ചു കാലം ജോലി ചെയ്തതാണ്. ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യം പുള്ളി ഏൽപ്പിച്ചു. പുള്ളി സത്യസന്ധമായിട്ട് ആ കാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പം കഴിഞ്ഞ ദിവസം പുള്ളി എന്നെ വിളിച്ചു, 5 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. 5 നമ്മൾ ആഗ്രഹിച്ച വിധത്തിലുള്ള സഹായം ആവശ്യമുള്ള 5 പേരാണ്. നമ്മൾ എന്ത് സഹായം ചെയ്താലും അത് ആവശ്യക്കാർ കൊടുത്തില്ലെങ്കിൽ അതൊരു അഹങ്കാരമായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആവശ്യമുള്ള ഒരു 5 പേരെ കണ്ടെത്താനായിട്ട് പറഞ്ഞു. അതനുസരിച്ച് പുള്ളി 5 പേരെ കണ്ടെത്തി വെച്ചേക്കാണ്. അപ്പം കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മളൊരു 4-5 പേര് നിങ്ങളെയും കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു തുക പുള്ളിക്ക് കൈമാറാണ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പോകുന്നത്.
അപ്പം ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പള്ളിക്കൽ പഞ്ചായത്തിൽ 17-ാമത്തെ വാർഡ് മുളമുക്ക് വാർഡ് എന്ന് പറയും, ഈ വാർഡിലാണ്. അപ്പം നമ്മൾ 5 ഗുണഭോക്താക്കളെ കണ്ടെത്താൻ പറഞ്ഞത്, നമ്മൾ അവരുടെ വീടുകളിലൊന്നും പോകുന്നില്ല, ഒന്നാമത് കോവിഡൊക്കെയാണ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റത്തില്ല. അതുമാത്രമല്ല, അത് ശരിയല്ലല്ലോ. നമ്മൾ അവരെ വീട്ടിൽ പോയി അവർക്ക് എന്തെങ്കിലും കൊടുത്തു, അവരെ ഷൂട്ട് ചെയ്യുന്നു, നാട്ടുകാർ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു, അത് ശരിയല്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായം, നമ്മൾ ആ ധനസഹായമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ ഈ സാറിനെ ഈ മെമ്പറെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ അവിടെ കുറച്ച് പേരുണ്ടാവും, നമ്മൾ അവരുമായിട്ടൊരു 5 മിനിറ്റ് സംസാരിക്കുന്നു, തിരിച്ചു പോരുന്ന വഴിക്ക് നമുക്ക് ആസ്ഥ അക്കാദമിയുടെ ഭാവിയും എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നമ്മൾ സണ്ണി സാറിൻ്റെ വീട്ടിലോട്ടെത്തി, മെമ്പറിൻ്റെ വീട്ടിലെത്തി. അവിടെ ആരൊക്കെ ഉണ്ടാവും എന്നറിയത്തില്ല, വണ്ടികളൊക്കെ ഏരിപ്പുണ്ട്, ദൈവമേ. കുറച്ച് പേരുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ യാത്ര ചെയ്ത് വന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. നമുക്ക് ജീവിക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവർക്കും കൂടി ജീവിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണം. ഇനി മാസ്ക് ഇല്ലാതെ വെളിയിലിറങ്ങാൻ പറ്റത്തില്ല, മാസ്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ സാർ ഇതാണ്, എൻ്റെ സുഹൃത്താണ്, ഇവിടുത്തെ മെമ്പറാണ്. സാറിൻ്റെ അടുത്താണ് ഞാൻ ഗുണഭോക്താക്കളെ കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സാർ അത് എന്തായി, കണ്ടെത്തിയോ? ഞാൻ ഏറ്റവും അനുയോജ്യമായ ഒരു 5 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം ഒരു വിധവ, പിന്നെ ഒരു സ്റ്റുഡൻറ്റ്, ഒരു കിടപ്പ് രോഗി, അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു യുവാവ്. അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ കാലിനൊരു പ്രശ്നമുണ്ടായി, അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തി. അതുപോലെ തന്നെ പിന്നെ വേറെ ഏറ്റവും ഒരു കഷ്ടത അനുഭവിക്കുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അങ്ങനെ 5 പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് കൃത്യമായി അർഹതപ്പെട്ടവരെ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് 2 പേർക്ക് നമുക്ക് 5,000 രൂപ വീതം ധനസഹായം കൊടുക്കാൻ 2 പേർക്ക്. അതിൽ 2 പേരാരൊക്കെയാണ്? അതില് ഈ പഠിക്കാൻ മിടുക്കിയ ഒരു കുട്ടിക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി പോരായ്മയുണ്ട്. അങ്ങനെ നമ്മുടെ വാർഡിൽ തന്നെ അമല ഭവനത്തിൽ അമല എന്ന് പറയുന്ന കുട്ടിക്കാണ് ഈ 5,000 രൂപ കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരാൾക്ക് കൂടെ കൊടുക്കാം. അതുപോലെ ഞാൻ പറഞ്ഞത്, ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ട് നിന്ന ഒരു ആക്സിഡന്റ് പറ്റിയ ചെറുപ്പക്കാരനാണ്. ഒരു 38 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുണ്ട്. അദ്ദേഹം പ്രകാശ് ഭവനത്തിൽ പ്രകാശ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇതെല്ലാം ഈ പറഞ്ഞ 17-ാം വാർഡിലെ മുളമുക്ക് വാർഡിലുള്ള ഇതെല്ലാം മുളമുക്ക് 17-ാം വാർഡിലെ തന്നെ ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് 5,000 രൂപ കൊടുക്കാം. ഇനി 3 പേർക്ക് നമുക്ക് 4,000 രൂപ വീതം കൊടുക്കാം. ആ 4,000 രൂപ കൊടുക്കുന്ന ആരൊക്കെയാണ്? അത് ഒരു വിധവയ്ക്കാണ് അടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് രാജേഷ് ഭവനത്തിൽ രാധ എന്ന് പറയുന്നതാണ്. ഓ, അതുപോലെ തന്നെ നമ്മുടെ വാർഡില് അടുത്തൊരു ക്യാൻസർ ഒരു പേഷ്യൻ്റാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് മരുന്ന് കഴിച്ച് ഇങ്ങനെ കുറഞ്ഞും കൂടിയും നിൽക്കുകയാണ്. ഇപ്പം കീമോ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അവർക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ പേരെന്ന് പറഞ്ഞാൽ നീരജ് ഭവനത്തിൽ രജനി എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർക്കും നമുക്കൊരു സഹായം, അർഹതപ്പെട്ട ഒരു സഹായം തന്നെയാണ് കൊടുക്കാൻ പറ്റുന്നത്. ശരി. ഒരാളുകളുണ്ട്, അത് വലിയ വിളയിൽ ഭാരതി എന്ന് പറയുന്ന ഒരമ്മയാണ്. അമ്മ കിടപ്പ് രോഗിയാണ്, വളരെ കഷ്ടതയോടുകൂടിയാണ് അമ്മ കഴിയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതോടെ കൂടുമ്പോഴാണ് നമ്മുടെ 5 പേര് എന്നുള്ളത് പൂർത്തിയാകുന്നത്. സാറ് പറഞ്ഞ ആദ്യത്തെ 2 പേർക്ക് നമുക്ക് 5,000 രൂപ വെച്ച് കൊടുക്കാം, ബാക്കി 3 പേർക്ക് 4,000 രൂപ വെച്ച് കൊടുക്കാം. നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം, അതിനുള്ള ഒരു സൗകര്യം നമുക്ക് ദൈവം സഹായിച്ചുണ്ടാക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊരു സാറ് എന്തായാലും 5 കൊല്ലം ഈ വാർഡിലെ മെമ്പറാണ്. ഈ 5 കൊല്ലം സാറിന്റെ കൂട്ടത്തിൽ ആസ്ഥ അക്കാദമി ഉണ്ടാവും. എനിക്കറിയാം സാറ്, നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഏറ്റവും അർഹരായിട്ടുള്ള ആൾക്കാരിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുന്നത്. അപ്പോൾ 5 കൊല്ലവും സാറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ആസ്ഥ അക്കാദമിക്ക് സഹായിക്കാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യാം. അത് മാത്രമല്ല സാറേ, ഈ വാർഡിൽ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യാനും എന്നെ കൂടെ
ഒരുപറ്റം ചെറുപ്പക്കാരുണ്ട്. അതെനിക്ക് അറിയാം, ഒരുപാട് പേരുണ്ട്. അതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നാല് അവര് 24 മണിക്കൂർ നമ്മുടെ കൂടെ നിന്ന് അത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരുപറ്റം ചെറുപ്പക്കാരുണ്ട്. ഇത് ശ്രീജിത്ത് നമുക്ക് നല്ല ഹെൽപ്പ് തരുന്നതാണ്. അത് സുജിത്ത്, ഇത് ഷിബു. നമസ്കാരം. ഈ പറഞ്ഞ പോലെ സാറിനെ എനിക്ക് 2018 നമ്മുടെ പ്രളയ സമയത്ത് മുതൽ സാറിനെ എനിക്ക് പരിചയമുണ്ട്. എനിക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു ബന്ധമാണ് സാറുമായിട്ടുള്ളത്. എപ്പോൾ സാറുമായിട്ട് സംസാരിച്ചാലും നമുക്കൊരു പ്രത്യേക ഒരു ഒരു ധൈര്യം അതിൻ്റെ പുറകിൽ നമുക്ക് കിട്ടും. നമുക്ക് ഒരു നെഗറ്റീവായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ നമുക്കിതിൽ വന്നിട്ടില്ല. ഇനിയും സാറിൻ്റെ ഏത് പ്രവർത്തനത്തിലും സംസാറിൻ്റെ കൂടെയും നമ്മളെപ്പോഴും കാണും. ഇപ്പം എനിക്കൊരു കാര്യം മാത്രമേ സാറിനോട് ചോദിക്കാവുള്ളൂ. ഈ യൂട്യൂബ് ചാനൽ സാറ് തുടങ്ങിയത് മറ്റേ സാധാരണ സാറെടുക്കുന്ന കോച്ചിങ് ക്ലാസ്സിനകത്ത് സാറിന് ഒരു വരുമാനം ഉണ്ടാവും. പക്ഷെ ഇതിൽ നമുക്ക് ആ ഒരു പ്രതീക്ഷ നമുക്ക് വേണ്ട. കാരണം ഇതിൽ ചുരുക്കം പേരെ ഇത് കാണുന്നുള്ളൂ. അപ്പം ഇതിലൂടെ സാറിന് ഒരു സംതൃപ്തി കിട്ടുന്നുണ്ടോ? സംതൃപ്തി ഇതിനകത്ത് നിന്ന് നമുക്ക് വരുമാനം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സംതൃപ്തിയും കിട്ടും. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് ആകപ്പാടുള്ള സംതൃപ്തി എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കണമെങ്കിൽ എന്തായാലും വായിച്ചേ പറ്റൂ. നമ്മളറിയുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഓരോ പുതിയ കാര്യങ്ങൾ അറിയുന്ന എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പഠിപ്പിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഈ അറിയുന്ന എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു സന്തോഷം. അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്, ട്രിഗേർഡ് വിത്ത് പാഷൻ. പാഷൻ ഇല്ലാതെ ഈ കാര്യം ചെയ്യാനേ പറ്റില്ല. ഞാനിപ്പം സാറിനെ പരിചയപ്പെടുന്നത് ഒരു പക്ഷേ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്. അത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ 2018 കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയത്തിൻ്റെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്ന സമയത്താണ് സാറുമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് നമ്മൾ ഒരു 10-20 ദിവസം നിരണം കടപ്ര കല്ലുമല ഭാഗത്തുള്ള ഒരു മാസത്തോളമായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നേതൃത്വം നൽകി സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 20 ദിവസത്തെ അല്ലെങ്കിൽ 30 ദിവസത്തെ ആ ഒരു കാലഘട്ടം കൊണ്ട്, അത്രയും നാൾ കൊണ്ട്, ചുരുങ്ങിയ നാൾ കൊണ്ട് സാറിൻ്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യസ്നേഹി അല്ലെങ്കിൽ ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം, അതിന് സമയമോ കാലമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു മനസ്സ്, അത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം സണ്ണി സാറ് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, അതുപോലെ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം എവിടെ നിന്നാണ് പ്രചോദനം എന്നുള്ള കാര്യത്തിലും എനിക്ക് വ്യക്തമായൊരു ധാരണ അതിനകത്തുണ്ടായി. സാറേ നമസ്കാരം, ഞാൻ ഷിബു. നമുക്ക് അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല സാർ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ചാനലുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ സാറിൻ്റെ ഈ ഒരു കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, അത്ര വലിയ മില്യൻസ് ഒന്നും കാണാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം സാറിന് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് കൊടുക്കണമെന്ന് സാറിന് തോന്നാനുള്ള കാരണം? അല്ല, ഞാൻ അത് നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് നമുക്ക് വരുമാനം ആഗ്രഹിച്ച് ചെയ്തതല്ല. അപ്പം വരുമാനം നമുക്ക് വേണം, പക്ഷേ അത് യൂട്യൂബിൽ ഇങ്ങനെ ഈ ക്ലാസ് ചെയ്തുകൊണ്ടുള്ള വരുമാനമല്ല, നമ്മൾ വേറെ അധ്വാനിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് വലിയ വരുമാനമൊന്നും കിട്ടില്ല. യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടുമെന്നൊക്കെ ഉള്ളത് തെറ്റാണ്. ഇപ്പോൾ ഒരു 10,000 പേര് ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് ആകെപ്പാടെ കിട്ടുന്ന ഒരു 700 രൂപ എങ്ങാനും ആയിരിക്കും വരുമാനമായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോ അത്രയും പേരൊന്നും കാണുന്നില്ല, 1,000-2,000 രൂപയെ കാണുന്നുള്ളൂ. പക്ഷേ കുറേ വീഡിയോ ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ട് കുറച്ച് റവന്യൂ അതിനകത്ത് നിന്ന് കിട്ടും. അപ്പോഴേ ഇത് അത്രയും പറഞ്ഞു, ഞാൻ കാശ് തന്നില്ല. അപ്പോൾ ഈ കാശ് കൂടെ അങ്ങ് വാങ്ങിച്ചു. ശരി ശരി, ഓക്കെ. എൻ്റെ സമ്മാനം തരാം ബാ. തന്നെ സാറിൻ്റെ 2 കുഞ്ഞുമക്കളാണ്. അപ്പൊ ഇത് ആൻമരിയില്, ഇത് ഇയാളെ പേരെന്തുവാ? അന്നാമ്മു. കൈക്കൂലി അല്ല ഏട്ടാ, കൈക്കൂലി അല്ല. അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് പഴയ സ്ഥലത്തോട്ട് പോവാണ്. നിങ്ങളെ വഴിയിലിറക്കി വിടുന്നത് ശരിയല്ലല്ലോ. നമ്മളൊരു യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യ അവസാനം വരെ ഉണ്ടാവണം. വഴിയിൽ ആരെയും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതാണ് ആത്മാർത്ഥമായ ബന്ധങ്ങൾ. അപ്പം നിങ്ങളെയൊക്കെ എത്തിക്കേണ്ടടത്ത് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ ചാനലിലൂടെ ഞാൻ ആ കാര്യങ്ങൾ ചെയ്യും. ഇനി കുറച്ച് ഭാവി പരിപാടിയാണ്. നമുക്ക് ചാനൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം, കുറച്ചുകൂടി സൗകര്യങ്ങൾ ചാനലിനകത്തുണ്ടാക്കണം, എൻ്റെ ക്ലാസ് മെച്ചപ്പെടുത്തണം, ക്ലാസ്സിൻ്റെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം, നിങ്ങൾ ഓരോരുത്തരെയും ഉദ്യോഗസ്ഥരാക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനുള്ളതേ, നമ്മളെല്ലാം സാധാരണക്കാരാണ്. എല്ലാവർക്കും ഒരു ജോലി വേണം, വരുമാനം. എല്ലാവർക്കും വരുമാനത്തിന് വേണ്ടി മാത്രമാണ് ജോലിയെ കാണുന്നത്. സർക്കാർ ജോലി അല്ല. സർക്കാർ ജോലി കുറേ കമ്മിറ്റ്മെൻ്റാണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സാധാരണക്കാരെ സേവിക്കാൻ കിട്ടുന്ന അവസരമാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ കൂടി നമ്മൾ സർക്കാർ ജോലിയെ സമീപിക്കണം. അല്ലാതെ ജീവിക്കാനുള്ള ഒരു വരുമാനമായിട്ട് മാത്രം സർക്കാർ ജോലിയെ കാണാതെ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള
ഒരവസരമായിട്ട് കൂടി സർക്കാർ ജോലിയെ കാണണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും നല്ല സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ആസ്ഥയിലെ പിള്ളേർ മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അതെൻ്റെ വാക്കാണ്. ഇനി നമുക്ക് കുറച്ച് പേരോട് നന്ദി പറയാനുണ്ട്. അതിൽ ആദ്യം സന്നി സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും എൻ്റെ വീട്ടുകാരോടാണ്, അതായത് എൻ്റെ വൈഫ്, പിള്ളേർ. ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചത് എൻ്റെ പിള്ളേരുൾപ്പെടെയുള്ളവരാണ്. അവരോട് നന്ദി പറയണം. പിന്നെ ഉള്ളത് ഒരു ചാനലാണ്, A to Z മലയാളം GK എന്ന് പറയുന്നൊരു ചാനൽ. വിനായകൻ എന്ന് പറയുന്നൊരു സാറുണ്ട്, ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല, പേഴ്സണലായിട്ട് അറിയത്തുമില്ല. ഈ ചാനൽ നല്ല ചാനലാണെന്ന് 10 പേരോട് പറഞ്ഞ ഒരേ ഒരു ചാനൽ അദ്ദേഹത്തിൻ്റെ ചാനലാണ്. എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു സാറാണ്. അപ്പോൾ ആ സാറിനെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വിനായക സാറേ നന്ദി, അതുപോലെ വിനായക സാറിൻ്റെ പിള്ളേർക്കും. അതുപോലെ തന്നെ പിന്നെ നന്ദി പറയാനുള്ളത് നമ്മുടെ അഖിൽ സാറാണ്. നമ്മളെ IT പഠിപ്പിക്കുന്ന അഖിൽ സാറ് ഒരുപാട് സഹായിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ നമ്മുടെ പ്രതിൻ സാറ്, സിവിക്സിൻ്റെ എക്കണോമിക്സിൻ്റെ ഒക്കെ നോട്ട് തയ്യാറാക്കി തന്നത് സാറാണ്. ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ തന്നെ, നിങ്ങളുടെ പേര് പലരുടെയും പേര് എനിക്ക് പറയാൻ പറ്റും. ആദ്യകാലം മുതൽ ഇതുവരെയുള്ള പലരും പേര് മനസ്സിൽ പതിഞ്ഞ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുമായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ഉണ്ട് ഇപ്പം. പക്ഷേ ഞാൻ ഒരാളുടെ പേരും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയേണ്ടി വരും, ചിലരുടെ പേര് വിട്ടുപോകും, വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല, ആ സാഹസത്തിന് നിൽക്കുന്നില്ല. പിന്നെ ഇനിയുള്ളത് ഒരു പരസ്യമാണ്. സാറിന് എപ്പോഴും ഞാൻ പറയും, പരസ്യമൊക്കെ ആദ്യം പറയണം, എന്നാലേ ആൾക്കാർ കേൾക്കൂ. ഇപ്പോൾ വീഡിയോ തീരാറായി, 10-20 മിനിറ്റായി, ഇതുവരെയൊന്നും ആരും ഇത് കേട്ടുകൊണ്ടിരിക്കത്തില്ല. പക്ഷെ നമ്മളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റുള്ള ആൾ മാത്രമേ ഇതുവരെ കേൾക്കൂ. അങ്ങനെയുള്ള നിങ്ങളോട് പറയാനുള്ള ഒരു പരസ്യമാണ്. നിങ്ങൾ സെക്രട്ടേറിയറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ LDC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി, LGS മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി, +2 മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളെ സഹായിക്കാൻ ഒരു വഴി ആസ്ഥ ചാനൽ ഉണ്ടാക്കി തരാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രം, 45 46 47 എന്ന് പറയുന്ന നമ്പർ, 45 46 47, ഇതിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം. 45 46 47 എന്ന് പറയുന്ന നമ്പറിൽ 6 നമ്പറേ ഉള്ളൂ അല്ലേ. 6 നമ്പർ പോരല്ല, 10 നമ്പർ വേണം. ആദ്യവും അവസാനവും 97 കൊടുക്കുക. 97 45 46 47 97 എന്ന് പറയുന്ന നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കണം. നിങ്ങളുടെ പേര് വേണം, നിങ്ങളുടെ നമ്പർ വേണം, ഏത് കോഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുവെന്ന് വയ്ക്കണം. 2 മാസത്തേക്കുള്ള ഒരു കോഴ്സാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും, എല്ലാം ശരിയാവും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യം നമുക്ക് അതിന് ശേഷം ആലോചിക്കാം. 2 മാസത്തേക്കുള്ള ഒരു കോഴ്സ്, ഉറങ്ങാതെ നമുക്ക് ഈ സമയത്ത് പഠിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ ഈ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക. കാര്യമായ രീതിയിലുള്ള ഒരു സഹായം, പഠനത്തിനുള്ള ഒരു സഹായം ഈ ചാനലിൽ നിന്ന് ഉണ്ടാക്കി തരാം. അപ്പോൾ അത് ഒരെണ്ണം ശ്രദ്ധിച്ച് വയ്ക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ആസ്ഥയുടെ ഓഫീസിനിടയിലെത്തി, വീണ്ടും 19 ഇടയിലെത്തി. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് അതിന് ഒരുപാട് സമയം വേണം. അതുപോലെ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട് അല്ലേ. നമുക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഈ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്താം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അടുത്ത ദിവസം നമുക്ക് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.